ജമ്മു കാശ്മീരിനെ വിഭജിച്ച് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറ്റിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അന്തിമ അംഗീകാരം നൽകി. ഇതോടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്ടോബർ 31 മുതൽ നിലവിൽ വരും. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബില്ലിന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകാരം നൽകിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയെങ്കിലും ഇതൊരു സ്ഥിരം സംവിധാനമാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സ്ഥിതിഗതികൾ ശരിയാകുന്ന മുറയ്ക്ക് പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചു നൽകുമെന്നും ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തി നിയമസഭ നിലവിലെത്തുമെന്നും പ്രധാനമന്ത്രി രാജ്യത്തോടെ നടത്തിയ പ്രഭാഷണത്തിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമായി തുടരുമെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ജമ്മു കാശ്മീരിലെ നിയമസഭയിൽ 107 സീറ്റുകളാണുള്ളത്. ഇത് 114 വരെ ഉയർന്നേക്കാം. പാക് അധിനിവേശ കാശ്മീരിലെ 24 സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന രീതിയിലാകും പുതിയ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. നിലവിൽ 87 അംഗ നിയമസഭയാണ് കാശ്മീരിൽ. ഇതിൽ 4 സീറ്റുകൾ ലഡാക്ക് മേഖലയിൽ നിന്നുള്ളതാണ്. അത് പുതിയ നിയമസഭയിൽ നിന്ന് ഒഴിവാക്കും. കാർഗിലിലെ ജില്ലകളടങ്ങുന്നതാണ് ലഡാക്ക്. ജമ്മു കാശ്മീരിൽ 5 ലോക്സഭാ സീറ്റുകളും ലഡാക്കിൽ 1 സീറ്റുമാണുള്ളത്. പ്രത്യേക പദവി നീക്കുന്നതിന് മുൻപ് തന്നെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും കർഫ്യൂവും ജമ്മു കാശ്മീരിൽ ഇപ്പോഴും തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ ആഹ്ലാദവും ആശ്വാസവും പ്രകടിപ്പിക്കുന്നവരാണ് കാശ്മീർ നിവാസികളിലേറെയും. പൂർണ്ണ ഇന്ത്യക്കാരനായി ജീവിക്കാനാകുമെന്ന ആഹ്ലാദമാണ് ഇതിനെ അനുകൂലിക്കുന്നവർ പങ്കുവെക്കുന്നത്. ജമ്മുവിൽ താമസിക്കുന്നവരിലേറെയും കേന്ദ്ര സർക്കാരിന്റെ നടപടിയെ സ്വാഗതം ചെയ്യുന്നവരാണ്. കാശ്മീരിലെ സ്ഥിതിഗതികൾ ശാന്തമാണെന്നാണ് പോലീസും സർക്കാർ അധികൃതരും നൽകുന്ന വിവരം. അക്രമത്തിന്റെയോ കല്ലേറിന്റെയോ റിപ്പോർട്ടുകൾ എവിടെയുമില്ലെന്ന് അധികൃതർ പറയുന്നു. ചണ്ടിമറയിലും സാജിലും ചെറിയ തോതിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നതെന്നല്ലാതെ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാശ്മീർ ഇപ്പോൾ ശാന്തമാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്ന പ്രമേയം ലോകസഭയും പാസാക്കിയതോടെയാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് എത്തിയത്. രാജ്യസഭ നേരത്തെ പ്രമേയം പാസാക്കിയിരുന്നു. ജമ്മു കാശ്മീരിലെ വിഘടനവാദികളുമായി ചർച്ചയില്ലെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ചയാകാം. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവി നീക്കില്ലെന്നും ലോക്സഭയിൽ അമിത്ഷാ വ്യക്തമാക്കി. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ്. പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടേതാണെന്നും അമിത്ഷാ പറഞ്ഞു. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണോ എന്ന് കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി ചോദിച്ചത് കോൺഗ്രസിന് കുറുക്കായിരിക്കുകയാണ്. അധീറിന്റെ പ്രസ്താവനയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതിർത്തി പ്രകടിപ്പിച്ചു. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്നും നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അധികാരമുണ്ടോ എന്നുമാണ് അധിർ ചോദിച്ചത്. ഇനിയും ഐക്യരാഷ്ട്ര സംഘടനയിലേക്ക് പോകാനാണോ കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് അമിത്ഷാ തിരിച്ചെടുത്തതോടെ അധിർ നിലപാട് മയപ്പെടുത്തി. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും നിയമനിർമ്മാണത്തിന് പാർലമെന്റിന് അധികാരമുണ്ടെന്നും ഷാ വ്യക്തമാക്കി. കാശ്മീർ വിഷയം UNന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ UN ഈ നിർദ്ദേശം അംഗീകരിച്ചില്ല. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.